ചേച്ചിയുടെ ഫസ്റ്റ് പ്രപ്പോസൽ ആരാ, നെയിം, എത്രാം ക്ലാസ്? എന്റെ എല്ലാ ക്യുഎൻഎയിലും ചോദിക്കുന്നതാണ് ഞാൻ സിംഗിൾ ആണോന്ന്. ചേച്ചിക്ക് എപ്പോ റിലേഷൻഷിപ്പ്, ഇപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഉണ്ടേ, ആരാ, നെയിം, എപ്പോഴാ സ്റ്റാർട്ട്? ചേച്ചി എല്ലാരും സിംഗിൾ ആണോ? കുറ്റത്തിൽ വിറകില്ലാത്ത സ്ഥിതിക്ക് വിറകിന്റെ കുറച്ച് കുറ്റം പറഞ്ഞൊക്കെ. ഹലോ ആൻഡ് വെൽക്കം ടു ആര്യാസ് കോപ്പൈൻസ്. ആര്യാസ് കോപ്പൈൻസിൽ നമ്മളിപ്പോ നിൽക്കുന്നത് വെള്ളായണി കായലിലെ എന്തെന്ന് വവ്വാ വവ്വാ സുരേഷ വവ്വാമൂലയിലാണ്. വവ്വാമൂലയിൽ ഞങ്ങളെ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യു എൻ എടുക്കാൻ വന്നതാണ്. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഈ ഒരു സ്ഥലത്ത് നല്ല കാച്ചൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നൊക്കെ ഒരു ക്യു എൻ എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട്? ഡോക്ടർ മല്ലു. യെസ്, ഡോക്ടർ മല്ലു ആൻഡ് ഔട്ട് ഫോർ ലഞ്ച് വിത്ത് തമ്പി. നീയോ പറയില്ല, ഞാനെങ്കിലും പറയട്ടെ. അപ്പോൾ നമ്മുടെ ക്യു ആൻഡ് എ സെഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട്. അപ്പൊ എല്ലാവരും എന്തായാലും ഇവിടെ ഞാനോട്, അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ അങ്ങോട്ടും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ക്യു ആൻഡ് എ തുടങ്ങാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എന്റെ ഫോൺ കുറച്ച് പരിപാടി ആയിപ്പോയി, പൊട്ടിപ്പോയി. അതുകൊണ്ട് എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാം പട്ടി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഫോണിലാണ്. ഇതിപ്പോ മല്ലൂസിന്റെ ഫോണാണ്, ക്യാമറ അവന്റെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ക്യുഎൻഎയിലേക്ക് കിടക്കാം അല്ലേ. അപ്പൊ അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ആരും ഒന്നും തോന്നരുത്, എന്റെ ഫോണിന് പണിയതുകൊണ്ടാണ്. അപ്പൊ ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത് സോഫിയ ജോൺസൺ ആണ്. പ്ലീസ് ഇൻക്ലൂഡ് മൈ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ എന്നാണ് ചോദിച്ചത്. യൂട്യൂബർ എന്നായിരിക്കും ഉദ്ദേശം. എനിക്ക് എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ഒന്നും ഇല്ല അല്ലേ. നമുക്കിതിന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാടാ? ആക്ച്വലി ഞാൻ ഈ ഉദ്ദേശം ഞങ്ങൾ മൂന്ന് പേരെയും കുറിച്ച് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഞങ്ങൾ മൂന്നുപേരെ കൂടെ ക്യു എൻ എ എടുക്കാന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ നിങ്ങൾ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫേവറേറ്റ് യൂട്യൂബർ അങ്ങനൊന്നും ഇല്ല, എനിക്ക് പലരുടെയും കാണാറുണ്ട്. ഫേവറേറ്റ് ഫുഡ് ഏതാണ്? ഫേവറേറ്റ് ഫുഡ് അൽഫഹം ഷവായി ആണ് ഇഷ്ടം. എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാ? ഗൈസ്, അപ്പോൾ ഫേവറേറ്റ് യൂട്യൂബർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഫേവറേറ്റ് യൂട്യൂബ്, ഇപ്പം ശരിക്കും ഞാൻ ഇപ്പം റീസെന്റ് കാണുന്ന യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ, നമ്മുടെ ആര്യസ് കോപ്പൈൻ തമ്പിയുടെ, പിന്നെ ആരെ ശരിക്കും സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട്സിന്റെ മാത്രം ഇപ്പൊ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ സഞ്ജു ബ്രോന്റെ ചാനൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. നമ്മുടെ അബി ബ്രോ, അങ്ങനെ കുറച്ച് നമ്മുടെ വേണ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ചാനൽ നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്നവരാണ്. ഞാൻ ആദ്യം നെയ്ബറിന്റെ കമ്പനി ആയിട്ടുള്ള എല്ലാവരും വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എടുത്ത് കാണാറുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. എല്ലാവരും വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ കണ്ടു കഴിഞ്ഞിട്ട് സമയം സത്യം പറഞ്ഞാൽ കിട്ടാറില്ല. ഓക്കേ, അങ്ങനെയാണ്. ഫേവറേറ്റ് ഫുഡ് ഏതാ പറ? ഫുഡ് എന്തെങ്കിലും കഴിക്കും. കുറച്ചുകൂടി ത്രില്ലർ, എന്താ പറയാ, ഹൊറർ അങ്ങനെയുള്ള ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോ ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ട് കാണാമല്ലോ, അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എനിക്കും ത്രില്ലർ ഹൊറർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഈ മറ്റേ എന്താണ്, ദേവദൂതൻ, അപരിചിതൻ, അതൊക്കെ മണിച്ചിത്ര താഴെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമകളെല്ലാം. ഓക്കെ, അപ്പൊ ഫേവറേറ്റ് ഫ്രണ്ട് ആരാ? ഫേവറേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എൻ്റെ, ഞാൻ ഇപ്പം പറയാം, എൻ്റെ ഇപ്പം എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറേ എൻ്റെ ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു നമ്മുടെ ഒരു ഗ്യാങ് ഇപ്പം ഇവിടെ ആകുമ്പോൾ ഇവർ കുറേ പേരുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഗ്യാങ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഇന്നവരെ എടുത്തു പറയാൻ പറ്റത്തില്ല ഗൈസ്. എനിക്കും അങ്ങനെ എല്ലായിടത്തും കുറേ ഫ്രണ്ട്സൊക്കെ, നമ്മൾ ഒരാളുടെ പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിയാവും. അതെ, നമ്മള് കൂടുതൽ ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നത് നമ്മള് മൂന്ന് പേരും, പിന്നെ വിറക് വന്ന വിറക് അങ്ങനെയൊക്കെയാണ്. എന്തായാലും അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ വിച്ച് പ്രാങ്ക് യു ലൈക്ക്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാങ്ക്, എനിക്ക് ഒരു വലിയ പ്രാങ്ക്, വലിയ ഒരു പ്രാങ്ക് കിട്ടിയുള്ള നിങ്ങൾക്ക് അറിയാം. കൗമുദി, ഓ മൈ ഗോഡ് ആണ് നിനക്കോ? എനിക്ക് ഞാൻ ഈയിടയ്ക്ക് ചെയ്തതാണ് ഗൈസ്, ഗോസ്റ്റ് പ്രാങ്ക്. എന്റെ പൊന്നോ, ഗോസ്റ്റ് പ്രാങ്ക് കിടിലാണ്, കിടിലാണ്. അപ്പൊ അത് ഇവന്റെ ചാനലിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണം, ഇല്ലേ, നഷ്ടമാണ് ഗൈസ്. നിനക്ക് നിനക്ക് ഏത് പ്രാങ്ക് ഇഷ്ടം? എനിക്ക് എന്തോ പ്രാങ്ക് ലൈക്ക് എന്നാ ചോദിച്ചത്. എനിക്ക് പ്രാങ്ക് എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ഇവരൊക്കെ പ്രാങ്ക് കണ്ട് അത് ഇഷ്ടമാണ്. ഗുലാബ് ജാമുൻ പ്രാങ്ക്. ആ, ഗുലാബ് ജാമുൻ. നെക്സ്റ്റ്, അടുത്തത്
ട്രാവൽ ഓർ ലൈഫ് സ്റ്റൈൽ, ട്രാവൽ വ്ളോഗ് ഓർ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ലൈഫ് സ്റ്റൈൽ പ്ലസ് ട്രാവൽ രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഒരു രസമുള്ള ഗൈസ്, അല്ലാതെ എനിക്കും അങ്ങനെ തോന്നുന്നു. നിനക്ക് എനിക്ക് ട്രാവൽ ആണ് ഇഷ്ടം. ഓക്കെ ഓക്കെ. ബ്യൂട്ടി ഓർ ഡിസൈൻ? ഡിസൈൻ. ഡിസൈൻ. ഞാൻ ബ്യൂട്ടി. നിനക്ക് ഏതാ? ഡിസൈൻ. ഡിസൈൻ. ഓക്കെ. ഫേവറേറ്റ് ബിരിയാണി? ഞാനൊരു ബിരിയാണി ലവറേ അല്ല, എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ബിരിയാണി ഒന്നും ഇല്ല. നീ പറ, എന്റെ വീട്ടിൽ ഞാൻ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കും, പിന്നെ അല്ലാതെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി, അമ്മഞ്ച ഭയങ്കര മസാല സോളല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കുട്ട് ബിരിയാണി ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. നിനക്ക്? എനിക്ക് എന്റെ ഓഫീസ് ഉണ്ടല്ലോ, ഓഫീസിന്റെ തൊട്ടടുത്തൊരു കടയുണ്ട്, ചേട്ടാ എന്നെ കാണുമ്പോഴും ബിരിയാണി വന്ന് വെച്ചിരിക്കും. അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. 80 രൂപ എന്തോ ഉള്ളു ബിരിയാണി, പക്ഷേ രണ്ടു മൂന്ന് ചിക്കൻ പീസ് കാണും, ഭയങ്കര മസാലയൊക്കെയാ. അവിടുത്തെ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റാണ്. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട ബിരിയാണി? ചിക്കൻ ബിരിയാണി. കോട്ടയം റെസ്റ്റോറന്റിന്റെ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്. ഫേവറേറ്റ് ആക്ടേഴ്സ്? എനിക്ക് അങ്ങനൊന്നുമില്ല, എനിക്ക് പെൺകുട്ടികളായി അനു സിത്താര, അങ്ങനത്തെ നാടൻ സുന്ദരിമാരൊക്കെ ഇല്ല, അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അനു സിത്താര, കാവ്യ മാധവനെ ഒക്കെ ഇഷ്ടമായിരുന്നു, അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിനക്ക്? ഐശ്വര്യ ഇഷ്ടോ? ഐശ്വര്യ ലക്ഷ്മി. ഓക്കെ. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എല്ലാവരെയും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കെ. ഫേവറേറ്റ്? ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച് സോഫിയ കുട്ടി. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരുപാട് നന്ദി. അടുത്തത് കാത്തു ചോദിച്ചിരിക്കുന്ന കാത്തു എന്റെ കസിൻ ആണ് കേട്ടോ. യു ആർ ഫസ്റ്റ് മീറ്റിംഗ്, യു ആർ ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ് ആൻഡ് മോസ്റ്റ് എക്സൈറ്റിംഗ് മെമ്മറീസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. പിന്നെ മെമ്മറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോൾ കൂടിയാലും അതൊക്കെ എനിക്ക് മെമ്മറീസ് ആണ്. കാരണം ഞാൻ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയി ചുറ്റിക്കറങ്ങി ഫുഡ് കഴിച്ച അങ്ങനത്തെ ഒരാളേ അല്ലായിരുന്നു എന്നെ. ഞാൻ അങ്ങനെ പുറത്തൊന്നും അധികം പോയിട്ടേ ഇല്ലായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ വ്ളോഗിങ്ങിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മൂന്നിനും പുറത്തൊക്കെ പോകാറ്. ഞാനിപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ കോളേജ് ലൈഫൊക്കെ ആയാലും നമ്മൾ അങ്ങനെ ക്ലാസ് ഇട്ടിട്ട് പുറത്ത് പോയി അങ്ങനെ ശ്രമിക്കും, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ് തന്നിട്ട് എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുന്ന എല്ലാ മൊമെന്റ്സും എനിക്ക് ഫേവറേറ്റ് മൊമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് മല്ലു പറയും. ഞാൻ പറഞ്ഞു തന്നെ രണ്ടു മണിക്കൂർ പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ മീറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ ട്രിവാൻഡ്രം എൻ്റെ ഒരു അങ്കിളിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ ഒരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ട്, അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വിറക് പെട്ടെന്ന് മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ അപ്പോൾ പറഞ്ഞു പേരൂർക്കട നമ്മുടെ ആര്യസ്കോപ്പ് എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾ കറക്കുമായിരുന്നു, വെള്ളായണി, പിന്നെ നമ്മുടെ നേടാം അങ്ങ് ഇവിടെ എവിടെയൊക്കെ പോയി. നമ്മൾ ലാസ്റ്റ് പിന്നെ രാത്രി ക്ഷേത്രത്തിലൊക്കെ പോയി, ഇവന്റെ വീട്ടിൽ അന്ന് ഞങ്ങൾ പോയി, അതിന്റെ അടുത്ത ദിവസം പിന്നെ ഫുള്ള് അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ എല്ലാ ദിവസവും നമ്മൾ മീറ്റ് ചെയ്യായിരുന്നു അല്ലേ, വിറക് പോകുന്ന. എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആ സമയത്താണ് കൊറോണ ഒക്കെ തുടങ്ങിയ സമയം. അങ്ങനെ ഫുൾ പിന്നെ എപ്പോഴും നമ്മൾ ഒരുമിച്ച്. നമ്മളെല്ലാരും കൊറോണ അങ്ങ് അനുഗ്രഹിച്ചു. അങ്ങനെയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മുടെ വി ഫോർ വ്ളോഗ്സ് ആൻഡ് ടെക്സ്റ്റ് ചോദിച്ചിരിക്കുകയാണ്, ഇപ്പോൾ യൂട്യൂബ് അല്ലാണ്ട് വേറെ ജോബ് ഉണ്ടോ? ഞാൻ ആങ്കർ ആണ്. ചേച്ചിയുടെ യൂട്യൂബ് വരുമാനം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. 10K കഴിഞ്ഞ് എന്ത് തോന്നുന്നു ഇപ്പോ? ഇനി 1 മില്യൺ ആവട്ടെ, നല്ല സുഖമുണ്ട്. ചേച്ചിയുടെ ഫസ്റ്റ് പ്രപ്പോസൽ ആരാ? നെയിം എത്രാം ക്ലാസ്? ഫസ്റ്റ് പ്രപ്പോസലോ? ഫസ്റ്റ് പ്രപ്പോസൽ എനിക്ക് തോന്നുന്നു 7th ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടാണെന്ന് തോന്നുന്നു. 7th ക്ലാസ്സോ 6th ക്ലാസ്സോ എന്താണ്? ആരാണെന്നോ? ആ എത്ര ക്ലാസ്? ഞാൻ പറഞ്ഞല്ലോ ചേച്ചിക്ക് എപ്പോ റിലേഷൻഷിപ്പ്, ഇപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഉണ്ടേ. ആരാ? നെയിം എപ്പോഴാ സ്റ്റാർട്ട്? അത് ലാസ്റ്റ് പറയാം. ഓക്കെ. ചേച്ചി യൂസ് ചെയ്യുന്ന ഫോൺ? എന്റെ ഫോണൊക്കെ പൊട്ടിപ്പോയി, ഇപ്പൊ ഫോണേ ഇല്ല എന്റെ കയ്യിൽ. ചേച്ചി യൂസ് മോസ്റ്റ് യൂസ്ഡ് ആപ്പോ? ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന യൂട്യൂബും വാട്സപ്പും ആയിരിക്കും, അല്ല ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യും. യൂട്യൂബ്, ഇൻസ്റ്റാ, വാട്സപ്പ് ആയിരിക്കും. താങ്ക് യു സോ മച്ച് വി ഫോർ വ്ളോഗ്സ് ആൻഡ് ടെക്സ്റ്റ്. അടുത്തത് കിരൺ ഏജ, നമ്മുടെ കൊച്ചു കൊച്ചു ചോദിച്ചിരിക്കുകയാണ്, ചേച്ചി പരസ്പരം നിങ്ങളുടെ പ്ലസ് പോയിന്റ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയുമോ? നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ചുമ്മാ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ നാലുപേരും ഏതാണ്ടൊക്കെ ഒരേ സ്വഭാവക്കാരാണ്. ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് നിങ്ങൾക്ക് നോക്കി അറിയായിരിക്കും, സിമിലാരിറ്റീസ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ അങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ നെഗറ്റീവ്സ്, നെഗറ്റീവ്സ് ഇവനും ഇവനും ഞാനും ദേഷ്യം വന്ന് മീൻസ് അടി കൂടി അല്ലെങ്കിൽ ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം എന്നിരിക്കും. അതാണ് ഇവന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. ഇവന്റെ നെഗറ്റീവ് എന്തുവാടാ? നെഗറ്റീവ് ഒന്നും ഇല്ല. എന്താണ് നെഗറ്റീവ്? ഇവന്റെ നെഗറ്റീവ് ഇവന് എന്തെങ്കിലും പെട്ടെന്നൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഇവരൊന്ന് വിഷമിച്ചിരിക്കും ഗൈസ്. പിന്നെ മൂഡ് ഔട്ട് ആയിരിക്കും ഫുള്ള്. എങ്ങനെ അല്ല, എന്നാൽ ഇവന്റെ മൂഡ് ഔട്ട് നമുക്ക് പിന്നെ മാറ്റാൻ പറ്റും. പക്ഷെ ഇവൻ, അല്ലടാ അന്ന് മൊത്തം ഒന്നും പറഞ്ഞിരിക്കും. ആ ചുമ്മാ നല്ല സത്യമുണ്ട് തുറന്ന. പിന്നെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഈ വീഡിയോയിൽ നിൽക്കൂല. ഇവരൊക്കെ ഭയങ്കര 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 ഹെൽപ്പിംഗ് ആണ്, സപ്പോർട്ടീവ് ആണ്. പിന്നെ എന്തോ പറയാനാ, അത്രയും തൽക്കാലം മതി. കാരണം പോസിറ്റീവ്സ് ഒക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു കൊച്ചൂസ്. അപ്പൊ അടുത്തത് ജിജോ ജോസഫ് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും മറ്റു രണ്ടുപേരെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
കൂട്ടത്തിൽ വിറകില്ലാത്ത സ്ഥിതിക്ക് വിറകിന്റെ കുറച്ച് കുറ്റം പറഞ്ഞേക്കെ. വിറകിനെ കുറിച്ച് കുറ്റം പറഞ്ഞ അവൾ ആഹാരം കഴിക്കില്ല സമയത്ത്. ആ സമയത്തിന് ഓർമ്മയില്ല. പിന്നെന്തുണ്ട് പറയടാ, പറ അവളെ സമയത്തിന് ഉറങ്ങൂല. ഞാൻ എപ്പോഴും ചീത്ത വിളിക്കുന്ന കാര്യമാണ്. വേറെ നെഗറ്റീവ്സ് ഒന്നും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല. പിന്നെ അടുത്തത് ക്യാമറയ്ക്ക് മുന്നിൽ തമ്പി അളിയൻ അധികം സംസാരിക്കുന്നതിന്റെ കാര്യം അഹങ്കാരം, വെറും അഹങ്കാരം. ക്യാമറ മുന്നിൽ കണ്ടാൽ തമ്പി വിക്ടറി സിമ്പൽ കാണിച്ച് രക്ഷപ്പെടുകയാണ്. അത് തമ്പി പറയും, തമ്പി പറയടാ. എനിക്ക് ആദ്യം ക്യാമറയുടെ മുമ്പിൽ വരെ ചെറിയൊരു ചമ്മൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ മുന്നിലില്ലെങ്കിലും പിന്നില്. അതെ, നിങ്ങൾ മൂന്നുപേരും തമ്മിൽ പരിചയപ്പെടുത്തെങ്കിലും പറഞ്ഞു ഡോക്ടർ മല്ലു ഇനി ചൈനയിലേക്ക് എന്നാണ് പറയടാ. അത് നമ്മുടെ ജിജോ ജോസഫ് ചോദിച്ചിരിക്കുക. ജിജോ ജോസഫ് ഞാൻ ചൈനയിലേക്ക് ഇനി ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി, ചിലപ്പോ ആ സമയത്തായിരിക്കും പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സെപ്റ്റംബർ ആയിരിക്കും. രണ്ട് ചോയ്സാ, അപ്പൊ അതിലേതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ. നിങ്ങൾ പരസ്പരം പറയുന്ന കോട്സ് വെളിപ്പെടുത്തുക അല്ലെങ്കിൽ വരുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങൾ മാത്രമേ അറിയുന്ന രഹസ്യങ്ങളാണ്. ആ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് പോവും അല്ലേ? അത് ഞങ്ങളുടെ ക്ലൂവോ എന്ന് പറയുന്ന അത് നിങ്ങൾ പറഞ്ഞു ഞങ്ങളെ കോഡ് മാറ്റേണ്ടി വരും. ഞങ്ങളൊന്നും വരല ഗൈസ്, ഞങ്ങൾ ഈ കൊച്ചി കണ്ടിട്ടില്ല ഗൈസ്. ഓക്കെ, പരസ്പരം വിളിക്കുന്ന ഇരട്ട പേരുകൾ. എന്നെ ഇവൻ കൂപ്പർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ വിറകും മല്ലുവും തമ്പി ഞങ്ങളില് നമ്മളില് മൂത്തത് ഞാനാണ്. സോ എന്നെ ഇവര് മൂന്നിനും വിറകെന്ന് കിളവി എന്നാണ് വിളിക്കണ. അപ്പൊ ആദ്യമൊക്കെ തമാശക്ക് വിളിക്കുമെങ്കിലും ഇപ്പൊ എന്നെ കിളവി അതൊരു പേരായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കിളവി ഇപ്പൊ ഞാൻ കിളവിയാണ് മനസ്സിലായോ? അപ്പൊ പണ്ട് കേൾക്കുമ്പോ അയ്യേ കിളവി എന്നൊന്നും തോന്നുമെങ്കിലും ഇപ്പൊ ആ കിളവി സത്യം. എന്റെ വീഡിയോ എടുത്താലും അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണും വിറകെന്തായാലും ആ കിളവി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവൻ എന്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവന്റെ അമ്മ അവിടെ നിന്ന് വഴക്കുറി, ആ കൊച്ചിന് എന്തിനാ കിളവി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിറകിന്റെ അമ്മയും വഴക്കുറി, എല്ലാരും അങ്ങനെയാണ്. പക്ഷെ കിളവി ഇപ്പൊ എന്റെ ഒരു പേരായി മാറി. അപ്പൊ അത് പിന്നെ ഇവനെ ഞാൻ എന്ത് വിളിക്കുന്ന നമ്മളീ നിങ്ങൾ പിന്നെ തമ്പിക്കുട്ടി മല്ലൂട്ടി അതൊക്കെ കേട്ട് മല്ലൂസേ എന്നൊക്കെ വിളിക്കും, സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. വിറകിനെ വിറകൂസേ എന്നൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കും. അതൊക്കെ തന്നെയാണ്, അല്ലാതെ ഇരട്ട പേരുകളൊന്നും ഇല്ല. താങ്ക് യു സോ മച്ച് ജിജോ ജോസഫ്. അടുത്ത അച്ചു ഏമി. അച്ചു ഏമി എന്റെ അനിയത്തി കുട്ടിയാണ്. അച്ചുകുട്ടി ചോദിച്ചിരിക്കണം, ഈ ചിരി എപ്പോഴെങ്കിലും പണി തന്നിട്ടുണ്ടോ എന്ന്. പണി തന്നിട്ടുണ്ടോ? പണി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാ പണി തന്നിട്ടുണ്ടോ? പണി കിട്ടും, കിട്ടും. എനിക്ക് ഇതുവരെ അങ്ങനെ പണി തന്നിട്ടൊന്നും ഇല്ല സത്യത്തില്. കിട്ടും. നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആയി, എങ്ങനെ പരിചയപ്പെട്ടു, എത്രയും കമ്പനി ആയി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ്. ബോയ് ഫ്രണ്ട്സ് ഇവർ രണ്ടുപേരും തന്നെയാണ്. പിന്നെ ആരാ ബോയ് ഫ്രണ്ട്സ്? നമുക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ വ്ളോഗിൽ കാണുന്നുണ്ടല്ലോ. അത് തന്നെയാണ്, ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴും കുറെ ഉണ്ട്. പിന്നെ നിങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആകുമ്പോൾ എനിക്കോട് എന്റെ ഫ്രണ്ട്സ് മിക്കവാറും എല്ലാവരും എന്റെ ചാനലിൽ വന്നിട്ടുണ്ട്. ബിൻസി, ബിനീറ്റ, ആര്യസ്, പിന്നെന്താണ് നമ്മുടെ വിറക്, അവരൊക്കെ തന്നെയാണ്. ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ജോഷിന എൽസ റിജി ചോദിച്ചാണ്, നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഓമൈ ഗോഡ് തന്നെയാണ്. നിന്റെ ലൈഫിൽ എന്തോ അത് ഇവന്റെ ക്യു എൻ എയിൽ വരുന്നതായിരിക്കും, അത് നോക്കിയാൽ മതി. ഓക്കെ, യെസ്. നിന്റെ ലൈഫിൽ എന്താ മറക്കാൻ പറ്റാത്ത? ഒരു നല്ല ചേച്ചി കിട്ടിയത്. മറക്കാൻ ശ്രമിക്കുക. ക്യാമറ എന്റെ ജീവിതത്തിൽ വന്നപ്പം അതിലുണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, അപ്പൊ അതാണ്. നെക്സ്റ്റ്, നമുക്ക് യൂട്യൂബ് സാലറി ഉണ്ടോ? ഉണ്ട് ചേച്ചി, ഗിവ് അവേ ഒന്നും ഇല്ല. യൂട്യൂബ് സാലറി ഉണ്ടോ ശ്രീരാജന ചോദിച്ചത്, താങ്ക് യു സോ മച്ച്. അശ്വി ലാൻഡ്, ചേച്ചി ഗിവ് അവേ ഒന്നും ഇല്ല. എനിക്ക് ഓണൊരു മൂന്നോ നാലോ ഗിവ് അവേ ഞാൻ ഓൾറെഡി നടത്തിയിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മുടെ ബംബിൾ ക്രിയേഷൻ, എല്ലാരും സിംഗിൾ ആണോ? നമ്മുടെ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ ഇതൊക്കെ ചോദിച്ചു, ലാസ്റ്റ് ചോദിച്ചെന്തായിരുന്നു, ഞങ്ങളൊക്കെ സിംഗിൾ ആണോ എന്നല്ലേ. അപ്പൊ മല്ലു പറയൂ, ആ നട്ട സത്യം ഒടുവിൽ മല്ലു വെളിച്ചത്താക്കാൻ പോവുകയാണ് ഗൈസ്. പറയൂ ഗൈസ്, സിംഗിൾ ആണ് ഗൈസ്, സിംഗിൾ. തമ്പി തമ്പി പറയൂ, സിംഗിൾ ആണ്, സിംഗിൾ ആണ്. എന്റെ എല്ലാ ക്യു എൻ എയിലും ചോദിക്കുന്നതാണ് ഞാൻ സിംഗിൾ ആണോ എന്ന്. സ്റ്റിൽ സിംഗിൾ ഗൈസ്, സ്റ്റിൽ സിംഗിൾ, സിംഗിൾ പസംഗ്. നിങ്ങൾ എല്ലാവരും സിംഗിൾ ആണ്. ഇപ്പൊ വിറകില്ലാതെ സത്യം പറയുക, ഒരു ക്യു എൻ ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ നമുക്ക് വേറെ ഒരു വഴിയില്ല അല്ലേടാ. ഇനി എന്തെങ്കിലും എന്റെ ഓഡിയൻസോട് നിനക്ക് പറയാനുണ്ടോ?
ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഈ സപ്പോർട്ട് ഇപ്പം കാണിക്കുന്ന സപ്പോർട്ട് നിങ്ങൾ തുടർച്ചയായും കാണിക്കണം. നമ്മുടെ ആര്യസ്കോപ്പിന്റെ ചാനൽ നമുക്ക് 100K ആക്കണം, അതിനുപരി പിന്നെ 1 മില്യൺ ആക്കണം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യൂല എന്നൊക്കെ അറിയാം, എന്നാലും നിങ്ങൾ വീഡിയോസ് ഇടുന്നത് മറക്കാതെ കാണണം. ാണ് സോ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡോക്ടർ മല്ലുന്റെ ചാനൽ കയറി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഔട്ട് ഫോർ ലഞ്ച് തമ്പി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.